സ്നേഹാഭിവാദനങ്ങൾ. സർവലോകവും നിങ്ങളോട് നോ എന്നലറുമ്പോൾ നന്മയ്ക്കു വേണ്ടി നിങ്ങൾ മനസ്സിലെ വിളക്ക് കെടുത്താതെ നിൽക്കുന്നൊരു നിൽപ്പുണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് പ്രത്യാശ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ മനോഹരമായൊരു പ്രാർത്ഥനാഗീതമുണ്ട്. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം മുനിഞ്ഞു കത്തുന്നതാണ്. അതിങ്ങനെ, മത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒളിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സർവതും കെട്ടുപോയാൽ കടാത്ത വെളിച്ചമായി എനിക്കൊപ്പം ദൈവമുണ്ടെന്നുള്ള ആനന്ദത്തിൻ്റെ മഹത്തരമായൊരു അനുഭവമാണ് കവിഹൃദയമുള്ള പ്രവാചകൻ വരച്ചു വെക്കുന്നത്. കർഷക ആത്മഹത്യകളുടെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ഗതിയില്ലാതെ വരുമ്പോൾ അതല്ല ജീവിതത്തിൻ്റെ അവസാനം, അതിനപ്പുറത്ത് ചിലതൊക്കെ നിനക്ക് നേടുവാൻ കഴിയുമെന്നുള്ളൊരാത്മബോധം ഈ മനോഹരമായ പ്രാർത്ഥനാഗീതം നമ്മളിൽ ഉണർത്തുന്നുണ്ട്. പ്രതീക്ഷകൾ കെടാതെ സൂക്ഷിക്കണം. നമ്മുടെ ഉള്ളിലെ തിരുനാളത്തെ ഒരു കൊടുങ്കാറ്റിനും അണയ്ക്കാൻ പറ്റില്ല. വെള്ളത്തിൽ നീ മുങ്ങിയാലും ഉള്ളിലെ വെളിച്ചം അണയില്ല. അങ്ങനെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വെളിച്ചമാണ് പ്രതീക്ഷയെന്ന് പറയുന്നത്. ചില മനുഷ്യരൊക്കെ അങ്ങനെയാ, ഏത് കൂരിരുളിന് നടുവിലും ഏത് ദുരന്തത്തിന് നടുവിലും ജീവിതം കൊണ്ട് മനോഹരമായ വെളിച്ചത്തിൻ്റെ ഗാഥ രചിക്കും. ഒരധ്യാപക ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർക്കൊരു മകളാണ്, സന്തോഷമുള്ള ജീവിതം. അപ്പനും അമ്മയും മകളും ചേർന്ന് അവരുടെ ഭവനത്തെ ഒരു സ്വർഗമാക്കി തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ മകൾക്ക് അവധി കിട്ടി. അവർ 3 പേരും ചേർന്ന് 2 ദിവസത്തെ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ്. ആ 2 ദിവസം ഉല്ലാസയാത്രയുടെ എല്ലാ നന്മകളും ഹൃദയം കൊണ്ട് അവർ ആഘോഷിച്ച് സന്തോഷപൂർവ്വം തിരിച്ചു മടങ്ങുമ്പോൾ ഒരാക്സിഡന്റ്. അപ്പനും അമ്മയ്ക്കും നിസാര പരുക്ക്. മകൾ കോമയിലായി, ICU. മാതാപിതാക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ജീവിതത്തിന്റെ സന്തോഷമൊക്കെ കെട്ടുപോകുന്നതായി അവർക്ക് തോന്നി. ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിന് ശേഷം ഒരു ദിവസം ഡോക്ടർ മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞു, മസ്തിഷ്ക മരണം സംഭവിച്ചു, ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല. വെന്റിലേറ്ററിൽ നിന്ന് മകളെ മാറ്റുമ്പോൾ അവിടെ വെച്ച് അവൾ അവസാനിക്കുകയാണ്. അമ്മ ബോധരഹിതയായി വീണു. അപ്പൻ വലിയ വായിലെ പൊട്ടിക്കരഞ്ഞു. കുറച്ചു നേരത്തെ കരച്ചിലിന് ശേഷം സമചിത്തത വീണ്ടെടുത്ത അപ്പൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എൻ്റെ മകളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിതമായി മാറണം. ആ ഇരുട്ടിൻ്റെ താഴ്വരയിൽ, ദുരന്തത്തിൻ്റെ താഴ്വരയിൽ ആ അച്ഛനൊരു വിളക്ക് കൊളുത്തി വെക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ യാത്ര പറയുകയാണ്, പക്ഷെ അവളുടെ അവയവങ്ങൾ അവൾ ഈ ഉലകത്തിൽ നിന്ന് മടങ്ങുമ്പോൾ അനേകരുടെ ജീവനായി പ്രതീക്ഷയായി മാറണം. അവയവദാനത്തിൻ്റെ സമ്മതപത്രത്തിൽ കണ്ണുനീരോടെ ആ അപ്പൻ ഉപ്പു ചാർത്തുമ്പോൾ ആ അമ്മ കൂപ്പുകൈകളോടെ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുകയാണ്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്,
ചില നിലയില്ലാക്കയങ്ങളിൽ മുങ്ങുമ്പോഴും നല്ല മനുഷ്യരുടെ ഹൃദയത്തിലെ വെളിച്ചം കെടുത്താൻ ദുരന്തമാകുന്ന ഒരു കൊടുങ്കാറ്റിനും കഴിയില്ല. അതുകൊണ്ടാ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിസന്ധിയുടെ പ്രവാചകൻ കൂടിയാണ് ജോബ്, നീതിമാനായ ജോബ്. അദ്ദേഹത്തിന്റെ ചർമ്മമൊക്കെ അഴുകി, ദുർഗന്ധം വമിക്കുന്ന അനുഭവം. അവിടെ കിടന്നുകൊണ്ട് ജോബ് പറയുന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു വാചകമുണ്ട്. ചർമ്മം അഴുകി ഇല്ലാതായപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അതാണ് പ്രതീക്ഷ. ഹോപ്പ് എന്നുള്ളതിന് അതിൻ്റെ അക്ഷരങ്ങളെ ഒന്ന് നിർവചിച്ചാൽ ഇങ്ങനെ ഇരിക്കും: ഹോൾഡ് ഓൺ പെയിനൻസ്. വേദന അവസാനിക്കും വരെ ഉള്ള ഒരു നിലനിൽപ്പാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ റീവ്സ് പറഞ്ഞ മനോഹരമായ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിന്തകൾക്ക് വിരാമമിടാം. വൺസ് യു ചൂസ് ഹോപ്പ്, എനിതിങ് പോസിബിൾ. പ്രതീക്ഷ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ ഏതു തടസ്സങ്ങളും മാറി നിൽക്കും. ഇരുട്ടിൻ്റെ താഴ്വരയിലും പ്രത്യാശയുടെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാം. സങ്കീർത്തനങ്ങൾ 71:14, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും.